നെല്ലിക്കുഴി പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ രൂപീകരണം തുടങ്ങി. ഇതിനായി പഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. അടുത്ത കാലത്ത് ആളിക്കത്തിയ വിവാദങ്ങൾക്ക് അവധി. ഭരണപക്ഷവും പ്രതിപക്ഷവും വികസന വിഷയത്തിൽ ഒറ്റക്കെട്ട്. അത് തെളിയിക്കുന്നതായിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലെ വികസന ചർച്ചകൾ. നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പദ്ധതികളുടെ രൂപീകരണത്തിനായിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. പഞ്ചായത്ത് ആസൂത്രണ സമിതി മുന്നോട്ട് വെച്ച കരട് പദ്ധതി നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചർച്ച ചെയ്തു. പ്രാദേശിക വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകിയ പദ്ധതി നിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമായും ഉയർന്നു വന്നത്. കൃഷിയും ഉൽപാദന മേഖലകളും പൊതുജനാരോഗ്യവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജനം, റോഡ് വികസനം, വിദ്യാഭ്യാസ പരിപോഷണവും സ്ഥാപനങ്ങളുടെ സംരക്ഷണവും കലാ കായിക മേഖലകളിലെ ഇടപെടലുകൾ, സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള പദ്ധതി രൂപീകരണത്തിന് ഉതകുന്ന ചർച്ചകളാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രധാനമായും ഉണ്ടായത്. നെല്ലിക്കുഴി പഞ്ചായത്തിനെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്ന പദ്ധതി രൂപീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ഇനി മുന്നോട്ടുള്ള ഒരു 50 വർഷക്കാലത്തെ നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റ് ഈ മൂന്ന് മേഖലയെ തിരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥാരേഖ ഓരോ ഗ്രൂപ്പും ചേർന്ന് സമഗ്രമായി ചർച്ച ചെയ്യും. അതിനായി എല്ലാവരുടെയും പിന്തുണ വേണമെന്ന ആഹ്വാനവും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി. അടുത്ത കാലങ്ങളിൽ ചില വിവാദ വിഷയങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നെല്ലിക്കുഴിയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ സ്ഥിരമായിരുന്നു. എന്നാൽ അത്തരം രാഷ്ട്രീയ പോരിന്റെ വൈകാരികതയെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഐക്യ മനോഭാവമാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ കണ്ടത്. നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ വികസനത്തിലും ജനക്ഷേമത്തിലും ഇരുപക്ഷവും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നതായി മാറി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. പഞ്ചായത്തിന്റെ ആധുനികവൽക്കരണത്തിന് വഴിവെക്കുന്ന പൊതുവികസന സാധ്യതകൾ ഇരുപക്ഷവും ഒന്നിച്ചിരുന്ന് ആഴത്തിൽ ചർച്ച ചെയ്തു. നെല്ലിക്കുഴിയെ ശുദ്ധം സുന്ദരം പദ്ധതിയിലൂടെ മാലിന്യമുക്തമാക്കാനും പഞ്ചായത്തിലുടനീളം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി റോഡ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും കായിക പരിപോഷണം ലക്ഷ്യം വെച്ച് ഗ്രാമീണ മേഖലയിലും സ്കൂളുകളോടനുബന്ധിച്ചും ആധുനിക ടർഫ് കോർട്ടുകൾ ഒരുക്കാനും പദ്ധതി നിർദ്ദേശങ്ങളുണ്ട്. കാർഷിക മേഖലയെ ഉൽപാദനപരമായി ശക്തിപ്പെടുത്താൻ ഉതകുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നതിനുള്ള സജീവ ചർച്ചകളും നടന്നു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ എം എം അലി, മൃദുല ജനാർദ്ദനൻ, എൻ ബി ജമാൽ, ടി എം അബ്ദുൾ അസീസ്, എം വി റജി, ശോഭാ രാധാകൃഷ്ണൻ, വൃന്ദ മനോജ്, നൂർജാമോൾ ഷാജി, പഞ്ചായത്ത് സെക്രട്ടറി പി എ മുഹമ്മദ് ഹാഷിം, അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം അബ്ദുൾ അസീസ്, വി ഒ ഷിജോ തങ്കപ്പൻ, അനീഷ്, വ്യത്യസ്ത രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ കെ ജി ചന്ദ്രബോസ്, സി പി മുഹമ്മദ്, പി എം ഫരീദ്, അഷ്റഫ് ബാവ, എം എൻ ജഗദീഷ്, ഹമീദ് കൊട്ടാരം, സുഗു ഇളമ്പ്ര, യൂസഫ് കാട്ടാങ്കുഴി, അബു വട്ടപ്പാറ, സുനിൽ കുപ്പശ്ശേരിമോളം, അലി നെല്ലിക്കുഴി, യഹിയ ഫരീദ്, റഷീദ് നെല്ലിക്കുഴി, സൽമ ലത്തീഫ്, ഐഷ അലി, സന്ധ്യ സുരേന്ദ്രൻ എന്നിവരടക്കം നിരവധി പേർ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.